സുഹൃത്തുക്കളെ, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ബിഗ് ബോസിൻ്റെ ഒരു ഇരട്ടത്താപ്പിനെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത്, വേറെ ഒന്നുമല്ല. അതായത് റിസ്മിൻ എന്ന് പറയുന്ന നമ്മുടെ റിസ്മിൻ ബായി വന്നിട്ട് ഇന്ന് ഭയങ്കരമായിട്ട് എന്തോ, ഞാൻ ബിഗ് ബോസിൻ്റെ എന്തോ ഭയങ്കര അടുത്ത ആളാണ്, അല്ലെങ്കിൽ ബിഗ് ബോസ് എൻ്റെ എന്നാ പറയേണ്ടത് അതാണ് എൻ്റെ മാമനാണ് എന്നുള്ള വിചാരത്തിൽ വന്നിട്ട് ഈ ജാസ്മിനോട് പല കാര്യങ്ങളും പറയണമെന്നുണ്ട് പുള്ളിക്കാരിക്ക്. അങ്ങനെ കുറച്ച് പാട്ടായിട്ടും അതുപോലെ തന്നെ കുറച്ച് ഹിൻ്റൊക്കെ ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും ആ ഹിൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്, നമ്മളൊക്കെ വെറും സീറോ ആണടി, അവിടെ ജിൻ്റപ്പൻ എന്ന് പറയുന്ന ഈ ജോക്കറ്, അല്ലെങ്കിൽ ഈ മണ്ടൻ എന്ന് നമ്മളെല്ലാവരും വിളിച്ച ഈ മനുഷ്യനാണടി ഹീറോ, നമ്മൾ വെറും സീറോ ആണ് എന്നാണ് പറയുന്നത്. അല്ലാതെ നീ അവിടെ ഭയങ്കര സംഭവമാണ് എന്നൊന്നുമല്ല പറയാൻ പോകുന്നത്. എന്നാലും ഈ ബിഗ് ബോസിൻ്റെ ഇരട്ടത്താപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും പറയുന്നത് വരെ ബിഗ് ബോസ് മിണ്ടൂല. അയാളുടെ ബായിൽ എല്ലാ കാര്യങ്ങളും പറയുന്നത് വരെ ഇങ്ങനെ വെള്ളം കുടിക്കാൻ എല്ലാം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെന്ത് ചെയ്യുന്നറിയാ, പിന്നെ അവിടുന്ന് അങ്ങ് വാണിങ്ങാണ്. അത് നമ്മുടെ കണ്ണിൽ മുളക് പൊടി ഇടാൻ വേണ്ടിയിട്ട്, മഞ്ഞപ്പൊടിയൊന്നല്ല കേട്ടോ, മുളക് പൊടി ഇടാൻ വേണ്ടിയിട്ട്, നമ്മുടെ കണ്ണിൽ മുളക് പൊടി ഇടാൻ വേണ്ടിയിട്ട് പിന്നെ അതിൻ്റെ ഉള്ളിൽ പോയിട്ട് കുറച്ച് വാണിങ് കൊടുക്കും. അത്മൻ, പുറത്തുള്ള കാര്യങ്ങൾ പറയാൻ പാടില്ല എന്നറിയില്ലേ, ഇത് ഇതന്നെയല്ലേ പണ്ട് പോലെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇത് ആദ്യം പറയും എന്ന് തോന്നുമ്പോൾ പറഞ്ഞൂടെ. ഇതിപ്പോൾ ബിഗ് ബോസ് ഇപ്പോൾ ജാസ്മിനോട് പറയാൻ പോവുകയാണ്, ആ ഒരു നിമിഷത്തിൽ തന്നെ പറഞ്ഞൂടെ റസ്മിൻ ഇങ്ങനെ പുറത്തുള്ള കാര്യങ്ങൾ പറയരുതെന്ന്. അതുപോലെ തന്നെയല്ലേ സായി പണ്ട് പറഞ്ഞത്, സായി ഇങ്ങനെ എല്ലാ കാര്യങ്ങളും വന്ന് പറഞ്ഞ് എല്ലാം കഴിഞ്ഞേൻ്റെ ഇപ്പോൾ പറയുക സായി പുറത്തുള്ള കാര്യങ്ങളൊന്നും പറയാൻ പാടില്ല എന്ന്. ഇതെന്തൊരു മനുഷ്യനാണ്! അല്ല, ഇവന്മാരൊക്കെ ഇതിൻ്റെ ഉള്ളിലുള്ള ടെക്നീഷ്യന്മാർ പൊട്ടന്മാരായിട്ട് അഭിനയിക്കുകയാണോ, അല്ല ഇവന്മാർ പിന്നെ ഇതുപോലെ പൊട്ടന്മാർ തന്നെയാണോ, അല്ല അറിയാതുകൊണ്ടിരിക്കുന്നതെന്ന്. ഇതിപ്പോൾ ഷോ തീരാനായി, അതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ല. എന്നാലും ഒരു ഇതൊരു ഒരു എന്നാ പറയേണ്ടത് ഇപ്പോൾ അവരുടെ മനസ്സിലൊക്കെ ചെറിയൊരു ഇത് വന്നിട്ടുണ്ട്. ഏതായാലും ഷോ തീരാനാവുമ്പോഴായതുകൊണ്ട് ഇത് പ്രേക്ഷകർക്ക് വലിയ ബോറടിയില്ല. നേരെ മറിച്ച് സായി കൃഷ്ണൻ എന്ന് പറയുന്ന ഒരു വ്യക്തി വന്നിട്ട് എല്ലാ കാര്യങ്ങളും ജാസ്മിനോട് പറയുന്നത് വരെ ബിഗ് ബോസ് എന്ന് പറയുന്ന മനുഷ്യൻ വായിൽ പഴം പിഴിഞ്ഞതുപോലെ നിന്നിട്ട് എന്നിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പറയുകയാണ്, സായി പറഞ്ഞത് മുഴുവൻ തെറ്റായിപ്പോയി, ഇനി എങ്ങനെയെങ്കിലും തിരിച്ചെടുക്കുകയെന്ന്. എന്തൊരു മനുഷ്യനാണ്! പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ വന്ന സമയം മുതൽ ഹിൻഡ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ജാസ്മിനാണ്. അതായത് വീട്ടിൽ നിന്ന് ഫോണായിട്ട് വരുന്നുണ്ട്, അതുപോലെ തന്നെ ബിഗ് ബോസ് ആയിട്ട് ലെറ്ററുകൾ കൊടുക്കുന്നുണ്ട്, ഫോണുകൾ കൊടുക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും അപ്പോൾ അറിയിച്ചു കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ജാസ്മിൻ ലോകത്തിൻ കഥയറിയാതെയോ ഇല്ലെങ്കിൽ വേഗത്തിൻ ഗതിയറിയാതെയോ ഒന്നും ജീവിക്കുന്നവളൊന്നുമല്ല. കാരണം വെച്ചാൽ എല്ലാ കഥകളും അറിഞ്ഞ് ജീവിക്കുന്ന ഒരാളാണ്. അവിടെ ഇന്ന് കപ്പിന് അർഹനുണ്ടെങ്കിൽ അത് ജിൻഡോ എന്ന് പറയുന്നയാളും മാത്രമാണ്. അതായത് വന്ന അന്ന് മുതൽ ഒറ്റയ്ക്ക് കളിച്ചു, ഒരാളെ പോലും കൂട്ടുകൂടിയില്ല, ഒറ്റയ്ക്കാണ് അയാൾ നിന്നത്. അയാളെ അതുകൊണ്ടല്ലേ ഇപ്പം എല്ലാവരും പുറത്തിറങ്ങി എല്ലാവരും ചേർന്നിട്ട് അയാളെ ആക്രമിക്കാൻ നിൽക്കുകയാണ്. പുറത്തിറങ്ങി എല്ലാവർക്കും ജിൻഡോനെ എങ്ങനെയെങ്കിലും തോപ്പിക്കണം, ഈ മനുഷ്യനെ എങ്ങനെയെങ്കിലും തോപ്പിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ വേറെ ആര്, ഇനിയിപ്പോൾ നോറ പോലും കപ്പടിച്ചാലും ഇവർക്ക് കുഴപ്പമില്ലായിരുന്നു. അതായത് എങ്ങനെയെങ്കിലും ജിൻഡോനെ തോപ്പിക്കണം. ജിൻഡോ എങ്ങനെ വളർന്നു, ജിൻഡോ എങ്ങനെ വലിയ ആളായി എന്നാണ് എല്ലാവരും ഇങ്ങനെ ആലോചിക്കുന്നത്. ആദ്യം ഈ മരവാഴകളോട് എനിക്ക് പറയാനുള്ളത് ഒറ്റയ്ക്ക് കളിക്കാൻ പഠിക്കണം, അല്ലാതെ കൂട്ടമായിട്ട് വന്നിട്ട് ഒരുത്തിനെ ആക്രമിക്കുക, അതുപോലെ തന്നെ കൂട്ടമായിട്ട് അവിടെ നിൽക്കുക, കൂട്ടമായിട്ട് പെങ്ങളെ ആങ്ങള പെങ്ങളെ ആങ്ങള ഇങ്ങനെ ഇതുണ്ടാക്കുക, പിന്നെ കൂട്ടമായിട്ട് അവിടെ വന്നിട്ട് മറ്റേ ഇത് ക്രഷ് തോന്നുക, ഇതൊന്നും അല്ല വേണ്ടത്. അവിടെ എന്ന് പറഞ്ഞാൽ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് നിന്ന് കളിക്കുന്നവരെയാണ്. അവരെ അങ്ങ് ഏറ്റെടുക്കുകയും ചെയ്തു ജിൻഡപ്പനെ. അതുകൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് അവിടെ കപ്പടിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല ഒരു മത്സരാർത്ഥി എന്ന് പറഞ്ഞാൽ ജിൻഡപ്പൻ തന്നെയാണ്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വന്നവർക്കൊക്കെ ജിൻഡോനോട് ചെറിയൊരു ഗർവൊക്കെ ഉണ്ട്. ഉള്ള കാര്യം എന്താ പറയുന്നതിന്, അതായത് യമുന റാണിക്ക് നല്ല രീതിയിലുണ്ട്. യമുന റാണിക്ക് നല്ല രീതിയിൽ ഈ ജിൻഡോനോട് ആ ഒരു ദേഷ്യവും പകയും ഇപ്പോഴും ഉണ്ട്. അത് മാറി എന്നൊന്നും പറയാൻ പറ്റൂല. ശ്രീരേഖക്കും ഉണ്ട്. ശ്രീരേഖ ഈ കെട്ടിപ്പിടിക്കുന്ന ഈ ആക്ഷൻ കാണിക്കുന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിൽ കരഞ്ഞുകൊണ്ടാണ്. അതായത് ഇവരുടെയൊക്കെ മനസ്സിൽ എന്ന് പറഞ്ഞാൽ ജിൻഡോക്ക് കപ്പ് കിട്ടാൻ പാടില്ല. കാരണം ജിൻഡോക്ക് കപ്പ് കിട്ടിക്കഴിഞ്ഞാൽ അവൻ്റെ അഹങ്കാരം കാണാൻ, അവൻ എന്ത് അഹങ്കാരം കാണിക്കുന്നത്. അവരുടെയൊക്കെ മനസ്സിൽ എന്ന് പറഞ്ഞാൽ ജാസ്മിന് തന്നെ കപ്പ് കിട്ടണം, അതിനു വേണ്ടിയിട്ടാണ് ഇവർ ഭയങ്കര സ്നേഹം കാണിക്കുന്നത്. അല്ലാതെ നിങ്ങളെന്താ വിചാരിക്കുന്നത്, ഈ പിന്നെ ശ്രീരേഖ വന്ന് മാറിയത്? ഒരിക്കലും മാറൂല, മാറാനും പോകുന്നില്ല. വിഷമമുണ്ട് ഉള്ളിൽ. അതായത് ഈ അസൂയയും കുശുമ്പും ഇങ്ങനെ മനസ്സിൽ വെച്ചിട്ടില്ലേ, ഇങ്ങനെ ഇങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കല്ലേ അതിൻ്റെ ഉള്ളിൽ നിന്ന്. ഒരു അഗ്നിപർവ്വതമാണ് ശരിക്ക് പിന്നെ ഈ അപ്സരേൻ്റെ ഈ മറ്റേ എന്താ പറയേണ്ടത് ഈ എന്താ ശ്രീരേഖയുടെ മനസ്സെന്നൊക്കെ ഇങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യമുനയ്ക്ക് ഭയങ്കരം കുശുമ്പാണ്.
യമുന കുശുംബിൻ്റെ എന്നാ പറയേണ്ടത് വലിയ ഇതാണ്. പലതരത്തിലും ജാസ്മിന് ഹിൻഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ഹിൻഡാണ് കൊടുക്കേണ്ടത്? ഈ ജാസ്മിന് വേണമെങ്കിൽ അങ്ങോട്ട് പറയും, വേണമെങ്കിൽ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ, അതായത് എൻ്റെ പേരൊക്കെ നാല് ബ്ലോക്ക് കഴിഞ്ഞ കാര്യങ്ങൾ അങ്ങോട്ട് പറയും, വേണമെങ്കിൽ എന്ത് ഹിൻഡാന്ന് ജാസ്മിനിന് കൊടുക്കേണ്ടത് എല്ലാം അറിയാം ജാസ്മിന്. കാരണം എന്താണെന്ന് വെച്ചാൽ പുറത്ത് ഞാൻ നെഗറ്റീവാന്നു എല്ലാം അറിയാം ജാസ്മിന്. പിന്നെ യമുന റാണി വന്നിട്ട് പ്രത്യേകിച്ച് ഹിൻഡ് കൊടുക്കണം എന്നിട്ട് പറയാം ഗബ്രിയായിട്ടുള്ള ലൈന് വേണ്ട മോളെ അത് ഒഴിവാക്കിക്കോന്ന്, അത് പറയാൻ ഇവരാരാന്ന് സ്വന്തം തന്ത പറഞ്ഞിട്ട് വരെ ജാസ്മിൻ കേട്ടിട്ടില്ല. പിന്നെയല്ലേ യമുന റാണി വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം അച്ഛനും അമ്മയും വന്നിട്ട് പറഞ്ഞു മോളെ ഈ ബന്ധം ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് വരെ കേൾക്കാൻ കഴിയാത്ത ആളാണ് യമുന റാണീൻ്റെ മുന്നിൽ ഇങ്ങനെ അയ്യോ ശരി ശരി എന്ന് പറഞ്ഞിട്ട് നിൽക്കുക. വെറുതെയാണ്, ഇതൊക്കെ അഭിനയമാണ്. എന്താണെന്ന് വെച്ചാൽ അങ്ങനെയെങ്കിലും ജനങ്ങൾ പത്ത് വോട്ട് ചെയ്യട്ടെ. അതായത് ഇനിയിപ്പോൾ ഗബ്രി വന്നു കഴിഞ്ഞാൽ മോളെ നീ നെഗറ്റീവാകും ഓനുമായിട്ട് കെട്ടിപ്പിടിച്ച് കഴിഞ്ഞാൽ ആ ഒരു ഹിൻഡാന്ന് കൊടുക്കുന്നത് അങ്ങനെയാകുമ്പോൾ നിനക്ക് വോട്ട് കുറഞ്ഞു പോകും. കാരണം ഏഷ്യ അനറ്റവും സകല ആൾക്കാരും നിന്നൊന്ന് കയറ്റി പൊന്തിക്കാനാണ് നോക്കുന്നത്. നീ ആണെങ്കിൽ ഇങ്ങനെ മുങ്ങാങ്കുഴിയിട്ട് താഴേക്ക് പോവായിന്ന്. അതായത് കപ്പേൻ്റെ വളർച്ചയാണ് നിന്നെ എനിക്ക്. കപ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാലോ കീഴോട്ടാണ് വളരുക, അല്ലാതെ മുകളിലോട്ടല്ല. അതുപോലെയാണ് ജാസ്മിൻ്റെ കാര്യം. അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്ത് അതിനെ എങ്ങനെയെങ്കിലും കപ്പടിപ്പിക്കാനാണ് നോക്കുന്നത്. അതിൻ്റെ ഒക്കെ പ്രശ്നം നേരിച്ചു കഴിഞ്ഞാൽ ഈ ജിൻ്റപ്പനോടുള്ള ഈ അസൂയും കുശുമ്പുവാണ്. അപ്പം അവിടെ നിന്ന് ചിരിക്കുന്നതും കാര്യങ്ങളൊന്നും നമ്മൾ നോക്കണ്ട. എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊന്നും നന്നാകാനും പോകുന്നില്ല. കാരണം ഇവർ വന്നേരം മുതൽ നോട്ട് ചെയ്തതാണ്. ജിൻഡോ എന്ന് പറയുന്നയാൾ വന്നേരം മുതൽ ഇവർ നോട്ട് ചെയ്തതാണ്, മനസ്സിലാക്കണം നിങ്ങൾ. അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇതിൻ്റെ ഉള്ളിലത്തെ സംഭവങ്ങൾ. അങ്ങനെ ബോസ് അണ്ണനും എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ ജാസ്മിനോടിയിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ടെങ്കിലും അവിടെ പല വിധത്തിലുള്ള ട്വിസ്റ്റുകൾ ഇങ്ങനെ മാറി മാറി വരുമെന്നാണ് പറയുന്നത്. ഏതായാലും ഇപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ആൾക്കാർ ചേർന്നിട്ട് ജിൻഡപ്പന് വോട്ട് കുറവാണ് വോട്ട് കുറവാണ് എന്നൊന്നും ഇല്ല. അവിടെ കൃത്യമായിട്ട് ജിൻഡോന് വോട്ട് വരുന്നുണ്ട്. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ട് വോട്ട് ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ കൂട്ടുകാരെയും നമ്മുടെ നാട്ടുകാരെയും എല്ലാവരെയും കൊണ്ട് ഹോട്ട്സ്റ്റാറിൽ കയറിയിട്ട് വോട്ട് ചെയ്യുക. എൻ്റെ വീഡിയോയിൽ തന്നെ എങ്ങനെ ചെയ്യണമെന്ന് കൃത്യമായിട്ടുള്ള പിന്നെ വിവരം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നേരിട്ട് ഞാനുമായിട്ട് സംസാരിക്കേണ്ട ഇത് പറഞ്ഞുതരും. അതായത് കൃത്യമായിട്ട് നമുക്ക് വോട്ട് കൃത്യമായിട്ട് അവിടെ എത്തി എന്നുള്ള വിശ്വാസം വേണം, അതാണ് വേണ്ടത്. അല്ലാതെ നമ്മൾ വന്നിട്ട് ഈ കമൻ്റ് ഇട്ടിട്ടൊന്നും കാര്യമില്ല, എല്ലാവരും വോട്ട് ചെയ്യുക. പിന്നെ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടും ജിൻഡോന് വോട്ട് കുറയുന്നു, 100,000 വോട്ടിന് ജിൻഡോ പുറകിൽ, 35,000 വോട്ടിന് ജിൻഡോ പുറകിൽ, അതൊന്നുമല്ല നടക്കുന്നത്. ഇപ്പോഴും അവിടെ എന്ന് പറഞ്ഞാൽ ജിൻഡോ തന്നെയാണ് കയറിയിരിക്കുന്നത്. ഒരർജുനെ പോലും അത് തൊടാൻ പറ്റിയില്ല. ഇനി അർജുനും കർണനും കൃഷ്ണനും നകുലനും ഭീമനും വന്നു കഴിഞ്ഞാലൊന്നും ജിൻഡോനെ തൊടാനേ കഴിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ജിൻഡോ അമ്മാതിരി കയറ്റാന്ന് കയറി പോകുന്നത്. പിന്നെ വേറൊരു കാര്യം ഉണ്ട് കേട്ടോ, ഞാൻ അർജുൻ എന്ന് പറയുന്നത് ഒരു മറ്റേ ബാക്കിയെല്ലാ പേരും പറഞ്ഞൊരു തമാശ വന്നിട്ടാ, ഇനി അതിൻ്റെ അകത്ത് ആരും ഒരു പിടിച്ചേക്കരുത്. ഉള്ള കാര്യം ഞാൻ പറയാം, അതായത് എല്ലാവരും അതുകൊണ്ട് ജിൻഡോക്ക് വോട്ട് ചെയ്യുക. ജിൻഡോനെ നമുക്കങ്ങനെ കയറ്റി അങ്ങ് വിടണം അവിടുന്ന്. ഇപ്പോഴെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജിൻഡോയും കമ്പനിയും തമ്മിലുള്ള ഒരു ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം കമ്പനി മറ്റവർക്ക് കൊടുക്കാനാണ് നോക്കുന്നത്. പക്ഷേ ഇപ്രാവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ജിൻഡോക്ക് കൊടുത്തേ മതിയാവൂ. അതായത് കൊടുത്തില്ലെങ്കിൽ അവിടെ പല പ്രശ്നങ്ങളും നടക്കുന്നറിയാം. ഇതിൻ്റെ പുറകിലുള്ള കള്ളക്കളികൾ ജിൻഡോനെ കള്ളക്കളിയിലൂടെ പുറത്താക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ അത് ഇതിലും വലിയ പ്രശ്നം വരുന്നു ഇവർക്കറിയാം. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം.